എന്തെങ്കിലും ഇനി വെറും 30 നാളുകൾ മാത്രമേ ഉള്ളൂ ഇവരുടെ കല്യാണത്തിന്. ഇവർക്കിടയിലെ ഈ വഴക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. ഞാൻ നിന്റെ വീട്ടിൽ സംസാരിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് എന്താ കൺഫ്യൂഷൻ ഉള്ളത്, നമുക്കത് ക്ലിയർ ചെയ്യാന്നാ പറയുന്നത്. വേറെ ഒന്നുമല്ല, നമുക്കത് ക്ലിയർ ചെയ്യാന്നാ പറയുന്നത്. ഇവർക്കിടയിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവരുടെ കല്യാണത്തിന് കൂടുതൽ താല്പര്യമെടുത്ത അമ്മായിയെ തന്നെ വിളിച്ചു വരുത്തുകയാണ്. ഹലോ, അതെ, ഞാനും അനന്തും കൂടെ ലോ കോളേജിന്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുവാണ്. അല്ല, കേക്ക് കുറച്ച് സീരിയസ് ഇഷ്യൂ ആണ്. ഒന്ന് വരാൻ പറ്റുമോ ഇവിടെ? മാമീനെ കൊണ്ട് വരാൻ പറ്റുമോ? അല്ലല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കുറച്ച് മാമനും മാമിയെ കണ്ടു സംസാരിക്കണം, എന്നിട്ട് പിന്നെ ബാക്കി ബാക്കി ആരുടെ ഒന്നും പറയാനല്ല. മാമനും മാമി അതും കണ്ടു സംസാരിക്കണം. വന്നേ പറ്റുള്ളൂ, വന്നേ പറ്റുള്ളൂ മാമാ. അവർക്ക് ആർക്കും അറിയത്തില്ല. തിരിച്ചു വിളിക്കണേ. ഓടിയെത്തുന്ന അമ്മായി ഇവർക്കിടയിലെ ഈ പ്രശ്നങ്ങളിൽ എങ്ങനെയായിരിക്കും ഇടപെടുന്നത് കാണാം. വേറിട്ട പ്രാങ്ക്. വന്നു എത്തിയോ? ആ, താഴോട്ട് ഇറങ്ങി വാ മാമി, എനിക്ക് വയ്യ. ഞാൻ അന്തുവിൻ്റെ അടുത്ത് പറയാം. അറിയാലോ നമ്മളുടെ അവസ്ഥയൊക്കെ. എത്ര നേരം കൊണ്ട് ഇവിടെ ഇരിക്കുന്നറിയാവോ? എല്ലാ കാര്യങ്ങളും മാമിക്ക് അറിയാന്നുള്ളതല്ലേ? എന്നിട്ട് രണ്ടു ദിവസമായിട്ട് ഇപ്പൊ ഫുൾ പ്രശ്നമാണ്. ഇന്ന് രാവിലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാ, വന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ, നീ പോകുന്നതിന് മുമ്പ് തീരുമാനം എടുക്കണം. വീട്ടില് പ്രശ്നമായ ചോദിക്കുന്നത്. പോട്ടെ, നമുക്ക് ഇനി എല്ലാം ക്ലിയർ ആക്കാം. സമ്മാനപ്പെടും, നിനക്കറിയാലോ ഞാൻ വന്നില്ലേ. നിന്നോട് ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് കാര്യത്തിന് മാമി മാമി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ചോദിക്കൂ. രണ്ടുപേരും ഒരാളെ വിളിച്ചോണ്ട് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് കാര്യം പറയും. ഇത് എന്റെ കൂടെ ഉള്ള വക്കീല, എന്റെ ഞങ്ങൾ സെയിം ഓഫീസാ ചേട്ടാ. ഇത് പുള്ളിക്കാരിയുടെ മാമിയാണ്. പേരെന്ന്? എന്റെ പേര് ശാരിക. മാമന്റെ അമ്മയുടെ ബ്രദറിന്റെ വൈഫാണ്. മാമനാണ് നമ്മള് ആദ്യം മാണ്ടാ. ഞാനിതാ ഇവിടെ എത്തിയതേ ഉള്ളൂ, എത്തിയത് ഞാൻ വിളിക്കാം. അപ്പൊ അത് അപ്പം പുള്ളിക്കാരനായിരുന്നു തുടക്കം തൊട്ടേ, മാമനും മാമിയായിരുന്നു നമ്മുടെ മാരേജ് പ്രപ്പോസൽ വന്നോട്ടെ. അപ്പൊ അതുകൊണ്ടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെടുത്ത് പറയുന്നതായിരിക്കുമല്ലോ എന്റെ ബെറ്റർ എന്ന് വിചാരിച്ചിട്ടാ. രണ്ടു മൂന്ന് ദിവസമായി, കാരണം മറ്റന്നാ പോവുകയാണ്. നിമിഷം വിളിച്ചിട്ട് ഇനി കല്യാണം തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്ത് പറയണോന്ന് പറയാലോ. എന്റെ അച്ഛൻ വിളിച്ചില്ല എന്നൊക്കെ പറയുന്ന, അവര് വിളിച്ചില്ല, സംസാരിച്ചില്ല, ഒന്നും ചെയ്തില്ല. അതിപ്പോ എനിക്കും ആലോചന, ഒരു നിനക്ക് മുമ്പ് ആലോചന. ആ പയ്യൻ എന്തിനാ എനിക്ക് മെസ്സേജ് അയക്കണേ? ഞാൻ ഫ്രണ്ട്സാണ്, കൂടെ വർക്ക് ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന. അപ്പോൾ കല്യാണത്തിൻ്റെ സംഭവമൊക്കെ വന്നപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് കുറച്ചൊരു അഡ്വൈസ് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ നേരത്തെ ഒരു മാട്രിമോണിയിൽ ഒരു ഒരു പയ്യൻ്റെ കേസ് വന്നിരുന്നു. അപ്പം അയാൾ മെസ്സേജ് അയച്ചു. മെസ്സേജ് അയാളുമായിട്ടൊക്കെ കുറച്ച് എവിടെയൊക്കെ കറങ്ങി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞൊരു പുള്ളിക്കാരൻ. അയാൾ പറഞ്ഞതാ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ അനന്തു എന്റെ അടുത്ത് പറഞ്ഞു. ആരാ പറഞ്ഞത്? അങ്ങനെ അനന്തുവിന് മെസ്സേജ് അയച്ചു. അയാളെ മെസ്സേജ് അയച്ചെന്നാ പറയുന്നേ. അതാരാ അനന്തു? എന്താ പയ്യന്റെ പേര്? അജയ്. അജയ്.
അറിയില്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ലൈക്ക് ഇന്ന കുട്ടി ആരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫോട്ടോ ഇട്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ ഇട്ടല്ലോ, സംസാരിച്ചപ്പോ പുള്ളിക്കാരൻ അങ്ങനെ സംസാരിച്ചു, ചാറ്റ് ചെയ്തു, മെസ്സേജുകൾ അയക്കുവാറുണ്ടായിരുന്നു, ഒരു പരസ്പരം കറങ്ങിയിട്ടുണ്ടെന്നവരെ പറയുന്നു. അപ്പോ അത് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു, നേരത്തെ അനന്ത് ചോദിച്ചപ്പോ അങ്ങനെ ഒന്നും ഇല്ല, അവർ ഒരു കല്യാണം വന്നിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഡീറ്റെയിൽ ഇപ്പൊ കൂടുതൽ അടുത്തപ്പോഴാണ് പയ്യനാണ് ഡീറ്റെയിൽ കൊടുത്തത്, അത് എന്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവരെങ്ങളുടെ ഒരു അങ്ങോട്ട് ഇവിടെ നിന്നിട്ട് ഒരു സംസാരം വേണ്ടേ, ഒരു അങ്ങോട്ട് എന്താണെന്നുള്ള കാര്യം അറിയാം. എന്ത് ഡീറ്റെയിൽ? അല്ല, പുള്ളിക്കാരൻ പറയുന്നേ എന്നിട്ട് പോലെ പുള്ളിക്കാരൻ നേരിട്ട് കാണാം, നേരിട്ട് കാണാം. അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിശ്വസിക്കാൻ കാലം മുമ്പ് അവളുടെ അടുത്ത് സംസാരിക്കണമല്ലോ. അപ്പൊ രാവിലെ വിളിച്ചിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ആദ്യം നമുക്ക് വന്നിരുന്ന് സംസാരിക്കാം, നിനക്ക് പറയാനുള്ള പറ, നിനക്ക് പറയാനുള്ള കണ്ടിട്ട് അയാൾ ഞാൻ കാണേണ്ട കാര്യം എന്താണ്? ഞാൻ രാവിലെ വന്നു, ഞാൻ ചോദിക്കാൻ തുടങ്ങി, അപ്പൊ തൊട്ട് കരച്ചില്ല. അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും മറുപടിക്ക്, ഇപ്പൊ ചേച്ചി ആ പുള്ളി നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചില്ലേ നേരെ ചൊവ്വേ പറയുന്നില്ല, ആദ്യം അവളല്ലേ നേരെ ചൊവ്വേ പറയാറുള്ളത്. അതാ അവൾ നേരെ ചൊവ്വേ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് ചോദിക്കാം, നിങ്ങൾ എന്താ എന്താ പറയണേ പറഞ്ഞോളൂ. എത്രയോ ആലോചനകൾ വന്നിട്ടുണ്ട് എല്ലായിടത്തും, ഒരാളടുത്ത് നമുക്ക് സംസാരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ആരും ഇപ്പം അങ്ങനെ വന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോ എന്ത് പറയാനാ? അതൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ. അല്ല, ഞാൻ ചോദിക്കട്ടെ, പുള്ളിക്കാരൻ നേരത്തെ ചോദിച്ചു, അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഹോട്ടലിലാ അവിടെയൊക്കെ പോയി കാപ്പ് കുടിച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി ഡൽഹിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങളെ ഓഫീസിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ ക്ലിയർ ആക്കാം നമുക്ക്. പുള്ളിക്കാരനെ സ്ക്രീൻഷോട്ട് അയച്ചു, ലെറ്റ്സ് മീറ്റ് ഫോർ കോഫി എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു. അവളെ അക്കൗണ്ടിലെ സ്ക്രീൻഷോട്ട് അവിടെ കിട്ടില്ലല്ലോ, അത് അവളെ അക്കൗണ്ടിലും കാണുമല്ലോ. അതങ്ങനെ പറഞ്ഞൊന്നും അല്ല, കണ്ടല്ലോ പറഞ്ഞു. ഇത്രയും നേരം എന്തോ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ, ഇപ്പൊ നോക്ക് കേക്ക്. മാട്രിമോണി 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 രാവിലെ ഇട്ട് ഇത് കേട്ട് കേട്ട് തറക്കി പേര് മാട്രിമോണി മാട്രിമോണി. നിങ്ങൾ പണ്ട് ആരോടോ മിണ്ടിന്നും പറഞ്ഞോണ്ട് അത് ഇപ്പൊ പൊക്കി പിടിച്ചെടുത്തോണ്ടോന്ന് ഞാൻ പിന്നെ എന്തോ പറയണം. പണ്ട് ആരോണ്ടോ അല്ല, എൻഗേജ്മെന്റിന് ശേഷം. ജസ്റ്റ് അത് അപ്പ് ഫോളോ ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പറയാലോ, ഇത്രയും നേരം ഞാനും കൂടെ ഇരുന്നിട്ട് നിങ്ങൾ ഈ ഇപ്പം പറഞ്ഞ കുഞ്ഞുമേടത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാം പറഞ്ഞോ, എങ്കിൽ ഇത് എപ്പോഴും സെറ്റിലായി പോയനെ. നമ്മൾ രാവിലെ തൊട്ടേ ചോദിക്കുന്ന കാര്യം ഇത് തന്നെയല്ലേ, ഇതെങ്ങനെ അറിയാം? കൊല്ലം പറഞ്ഞില്ല, നേരത്തെ അറിയാന്ന് പറഞ്ഞില്ല, ഡോക്ടറാണെന്ന് പറഞ്ഞില്ല. ഞാൻ ഡോക്ടർ അല്ലാത്തതാണ് പ്രശ്നം. അതും അടുത്ത് ഇനി ഡോക്ടർമാരെ ഇഷ്ടമുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അനന്തുവിന്റെ കൂടെ നേരത്തെ എല്ലാ കാര്യവും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത്, ഇല്ലാന്ന് അനന്ത് പറയട്ടെ. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോ, ഏത് കാര്യം? അവൾ എവിടെയെങ്കിലും പോയി, നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? ഈ മെസ്സേജ് വരുന്നത് അത് ക്ലിയർ ഞാൻ പറയാം. ഞാനും കൂടെ ഇരുന്നപ്പോ നിങ്ങൾ ഈ രീതിയാണെങ്കിൽ ചേട്ടാ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇല്ലായിരുന്നപ്പോ ഏത് രീതിക്കായിരിക്കും ഇത്രയും സമയം എന്റെ കൊച്ചിനെ ടോർച്ചർ ചെയ്തോണ്ടിരുന്നത്? നോട്ട് ദ പോയിന്റ്. നോട്ട് ചെയ്തോ, കണഞ്ഞടാ, ഇത് ഇവിടെ തീരുന്ന കാര്യമല്ല, നമുക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അത് പോയി അങ്ങനെ തന്നെ സംസാരിക്കാം, സീരിയസ് ആയിട്ട് സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ ഇവിടെ അനന്തുവിൻ്റെ ഒരു ഫ്രണ്ട്, ഒരു അഡ്വക്കേറ്റ് ഇവിടെ ഉണ്ട്. ആ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരവും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അദ്ദേഹം ഒരു അഡ്വക്കേറ്റിൻ്റെ ഫോമിലാണ് നിന്ന് സംസാരിക്കുന്നത്, എനിക്ക് ആ രീതിക്ക് ഒരു സംസാരിക്കാൻ പറ്റില്ല. എനിക്കെൻ്റെ കൊച്ചിൻ്റെ കൊച്ചിന് എന്ന് കൊച്ചും അനന്തും നമ്മൾ ആ ഒരു രീതിക്ക്, അനന്തുവിനെയും എൻ്റെ ഒരു കൊച്ചിൻ്റെ രീതിയിൽ ആ ഒരു രീതിക്ക് നിന്നേ സംസാരിക്കാൻ പറ്റുള്ളൂ.
പക്ഷേ അനന്തുവിൻ്റെ കൂടെയുള്ള ഒരു ആള് അത് അദ്ദേഹം അഡ്വക്കേറ്റിന്റെ ഫോമിൽ നിന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ആവശ്യം ഇതിന്റെ ഇടയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അനന്തു, ഈ ഇത് ഇവിടെ ഒന്നും കൊണ്ട് തീരില്ല. ഇതിന് ഇന്ന് ഇപ്പം കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തീരുമാനം എടുക്കുക, ഇവിടെ വെച്ചല്ല രണ്ട് രണ്ടായി പിരിയുക. മനസ്സിലായത്? മുമ്പോട്ട് പോണ്ട. നിങ്ങൾ ഇത്ര മണിക്കൂർ നിങ്ങൾക്കുള്ള ബഹുമാനം പോലെ ഇവർക്കില്ലല്ലോ, ഈ കുട്ടിക്കില്ലല്ലോ. കല്യാണം ഞാൻ ഇറങ്ങിപ്പോണോ ഇറങ്ങിപ്പോണോ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇറങ്ങിപ്പോണു. ഇല്ല ഇല്ല, ഇപ്പൊ ഇപ്പൊ ചേട്ടൻ പോയാൽ ശരിയാവില്ല. 10 മണിക്ക് നിങ്ങൾ എന്തോ വന്നതാണ് ഇവിടെ നിന്ന്. പറയട്ടെ മാമി, ഇരിക്കേ മാമി, ഇരിക്കെ ഒരു കാര്യം പറയട്ടെ. ഇതേതിന്റെ സംസാരം? ഇനി വേണ്ട, ഞാൻ വായ അടച്ചു കെട്ടുക. എന്തെങ്കിലും ഞാൻ വല്ലതൊക്കെ പറഞ്ഞു, അല്ല ഞാൻ വല്ലതൊക്കെ പറഞ്ഞു അടച്ചിപ്പെട്ട് വായ അടച്ചു കെട്ടുക. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഒന്നുമില്ല, ഇത് വേറെ ഞാൻ രാവിലെ 12 മണിക്ക് നിങ്ങൾ എന്തോന്നാണ് മാർക്കറ്റിൽ ചെന്ന് സംസാരിക്കുമ്പോൾ പൈസ കൊടുത്തിട്ടല്ലേ ഇരിക്കുന്നത്? അത് രണ്ടേ രണ്ട് ചായ വാങ്ങിച്ചിട്ട് നാല് ചായ വാങ്ങി നമ്മളിഷ്ടേട്ടാ. മാമി അവിടെ ഇരിക്കേ, ചേട്ടൻ പോകൂ ചേട്ടാ. നിങ്ങളൊരു നിങ്ങളാണ് ഞങ്ങൾക്കറിയാം, നിങ്ങളൊരു നിങ്ങളാണ്. ഞാനൊരു ഞാനാണ് പറഞ്ഞ നിങ്ങൾ ആണുങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടാ ഇതിൽ കൂടുതൽ ഞാൻ സംസാരിക്കാം. ആണുങ്ങൾ സംസാരിക്കുക. ഇത് കേട്ടോ, ഞാൻ പെണ്ണാണെന്നല്ലോ. നമ്മള് പെണ്ണുങ്ങൾ സംസാരിച്ചാൽ പറ്റില്ല, പെണ്ണായതുകൊണ്ടാണ് ഇദ്ദേഹം ഓവർ സീൻ. അങ്ങനെ പറയല്ലേ മാമി, മാമനെയാണ് ആദ്യം വിളിച്ചത്, മാമനെയാണ് ആദ്യം വിളിച്ചത്, മാമന്റെ അടുത്ത് സംസാരിക്കാനാണ് വിളിച്ചത്. ആണുങ്ങൾ വിളിച്ചെടുത്ത് പെണ്ണുങ്ങൾ കയറി വരേണ്ട കാര്യമുണ്ടോ? നിങ്ങളാ നിങ്ങൾ ഹസ്ബൻഡിനെ വിളിച്ചത്, നിങ്ങൾ വരേണ്ട കാര്യമുണ്ടോ? എനിക്ക് കാര്യം ഹസ്ബൻഡ് പറഞ്ഞു, ഹസ്ബൻഡ് വരണമായിരുന്നു. ഹസ്ബൻഡ് വരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണോ ഇല്ലയെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. മര്യാദക്ക് വർത്താനം പറയാം. മാമി ചോദിക്കാളോട്ട് ചോദിക്കാതെ മാമി ഒറ്റക്കാണ് ഞാൻ വിളിച്ചത്, ഞാൻ ഒറ്റക്കാണ് വിളിച്ചത്, ഒറ്റക്കാണ് സംസാരിച്ചോണ്ടിരുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു വ്യക്തിയുടെ മുമ്പേ വെച്ച് എന്നെ കൊച്ചിനെ ക്രോസ് വിസ്താരം ചെയ്യാൻ എനിക്ക് പറ്റും? ഇപ്പൊ ഞാൻ കഴിയപ്പനെ മനസ്സിലായി. 3-4 ദിവസം കൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ മാമിയുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോളൂ. എന്റെ അടുത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല? എനിക്കറിയാം തന്നെ ആരെക്കാളും. എനിക്ക് ഒരുത്തരുടെ സർട്ടിഫിക്കറ്റിന്റെ എനിക്ക് ആവശ്യമില്ല. ഞാൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. നിങ്ങളോട് ഞാൻ സംസാരിച്ചില്ല. നിങ്ങൾ സർട്ടിഫിക്കറ്റ് കാര്യം പറയണ്ട. നിങ്ങളോട് ഞാൻ സംസാരിച്ചില്ല. എഴുതി വാങ്ങിച്ചിട്ട് വിടണം, ഇത് എഴുതി എഴുതി വാങ്ങിച്ചിട്ട് വിടണം. കുഞ്ഞമ്മേനൂടെ പോയാലും നിങ്ങളുടെ തലയിലാവും ഇത്. അവന് അവൻ അഡ്വക്കേറ്റിന്റെ ബുദ്ധി പറയുക, അനന്തുവിന്റെ കൂടെ എഴുതി വാങ്ങിച്ചിട്ട് വിടാൻ. ഇത് ഏതാ? ഇതെന്താ പോലീസോ അതോ കോടതി? അല്ല, ഇത് നാളെ വേറെ വിഷയം. ഈ കുട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലീസാ. അനന്തു, ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുമ്പേ ഈ ഒരു പോലീസ് കോടതി കളിയാണ് നിങ്ങളുടെ ലൈഫ് എങ്കിൽ. മാമി ഇരുന്ന് 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 സംസാരിക്കും. മാമി ഇരുന്ന് സംസാരിക്കും, എന്തിനാണ് പ്രോബ്ലം? അവരെ കേൾപ്പിക്കുന്ന എന്തിനാണ്? ഇരുന്ന് സംസാരിക്കും, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ. ഇരുന്ന് സംസാരിക്കും, ഒന്നും കേൾപ്പിച്ചില്ല. ഇരുന്ന് സംസാരിക്കും, ഇരുന്ന് സംസാരിക്കും. എന്തിനാ അപ്പുറത്തോട്ട് അപ്പുറത്തെ ടേബിളിലെ കാളുണ്ട്. ഞാൻ സൈലന്റ് ആയിട്ടല്ലേ ഇരുന്ന് ഇത്രയും നേരം. ഇദ്ദേഹത്തിന്റെ സംസാര രീതി മോശമായത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പ്രശ്നം കാര്യം, നിങ്ങൾ നിങ്ങളെ കുട്ടിയെ കൊണ്ട് പോകുമ്പോ പോയിട്ട് ഇന്ന് രാത്രി വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ അർത്ഥാവില്ലേ? ഓ, നിങ്ങൾ മതിയാക്കും.
ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വിലയുള്ള ജ്യൂസ് ഏതാ? മൊസാംബി ജ്യൂസ്. ഇവിടെ അതേ ഉള്ളൂ. അല്ല മൊസാംബി ഉണ്ട്. അപ്പൊ തണുപ്പിച്ച് ഒരെണ്ണം കൊടുക്കും. കുറച്ച് തണുക്കട്ടെ. അഡ്വക്കേറ്റ് ബുദ്ധിയല്ല, നമുക്ക് തലയ്ക്കകത്ത് ആള് താമസം ഉണ്ട്. നമുക്ക് അഡ്വക്കേറ്റിന്റെ അത്ര ഇതില്ലെന്നേ ഉള്ളൂ. നമുക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. പക്ഷേ അത് പോരല്ലോ, ലോ പോയിന്റ് മനസ്സിലാക്കണം. ലോ പോയിന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് ഇനിയിപ്പോ നാളെ അഡ്വക്കേറ്റിന്റെ ലോ കോളേജ് ഒന്നും പഠിച്ചെടുക്കാൻ കുറച്ചൊക്കെ പഠിക്കണം. ഒരിടത്തും അഡ്വക്കേറ്റ് ആവാനും പോകും. മാഡം ഞാൻ പറയുന്ന കേക്ക് മാഡം എന്ന് വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും തോന്നും. മാഡം ഞാൻ പറയുന്ന കേക്ക്, പുള്ളിക്കാരൻ ഇനിയിപ്പോ ഒരു മാസത്തിനകത്ത് കല്യാണം കഴിഞ്ഞു വന്നിരിക്കട്ടെ. ഇത്രയും ഈ ഒരു രീതിക്കാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതിന്റെ രീതിക്കായിരിക്കും ഞാൻ വന്നേ വരുന്നേ. ആൾക്കാരെ വെച്ചിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ലോ പോയിന്റും ആ രീതികളും അത് മാന്യതയാണോ എന്ന് നീ പഠിച്ചിട്ടുണ്ട്, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാ കാര്യവും ഉണ്ട്. നിനക്ക് സാമാന്യം, നിനക്ക് അതിനേക്കാളും ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു അനന്തൂനാണെങ്കിൽ സാമാന്യം കോമൺ സെൻസിൽ മനസ്സിലാക്കാം. ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ ഒരുപാട് ചെറിയക്കിരിക്ക. അല്ല മാമി അതല്ല, അവിടെ നിൽക്കട്ടെ ചേട്ടാ. ഒരു ചേട്ടാ എനിക്ക് രണ്ട് മിനിറ്റ് സമയം ഉണ്ട്, ഇനിയെങ്കിലും രണ്ട് മിനിറ്റ് എനിക്ക് സമയം ഉണ്ടോ മാമി? അല്ല പുള്ളി ഞാൻ വാടച്ചിരുത്താം മാമി. ഒന്ന് ചോദിക്ക് രാവിലെ തൊട്ടാ മാമി എന്റെ അടുത്ത് കുറച്ചെങ്കിലും ഉള്ള ഒന്ന് ചോദിക്ക് എന്താണെന്ന് ചോദിക്കും. അമ്മേടെ അച്ഛന്റെ അടുത്ത് ഇപ്പൊ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ രീതി വന്നപ്പോ എനിക്ക് മാമി രാവിലെ ഒറ്റക്കായിരുന്നില്ല സംസാരിച്ചത്. അപ്പൊ പറയാത്ത എന്താ? അത് ചോദിക്കാത്ത എന്താ മാമി? അനന്തോട് സംസാരിക്കും. രണ്ട് മൊസാംബി ജ്യൂസ് മാഡത്തിന് പറഞ്ഞായിരുന്നു, എടുത്തോട്ടെ. അപ്പൊ റെഡിയായി മാനസികമായിട്ട് ടെൻഷനാണ് നമുക്ക് മനസ്സിലായത്. തണുക്കട്ടെ, നല്ല ഐസ് ഇട്ട് കൂടുതൽ എടുക്കാം. ഓറഞ്ചും എന്നാ ചായ എടുക്കട്ടെ, കോഫി എടുക്കട്ടെ. അല്ല പുള്ളി വന്ന് പറഞ്ഞിട്ട് പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താ? ഒരാളെ കെട്ടി അല്ലെങ്കിൽ കല്യാണ ആലോചന ചേട്ടാ എനിക്ക് വേണ്ട, നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ, നിങ്ങളുടെ രീതി എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആ ഒരു കൂടുതൽ ഇതിനേക്ക് എനിക്ക് താല്പര്യമില്ല. നമ്മൾ തമ്മിൽ ഇനി ഒരു സംസാരവും വേണ്ട. ശരി അനന്ദു, അങ്ങനെ പോവുകയാണെങ്കിൽ കാരണം ഇത്രയും നേരം വന്നിട്ട് മാമി മാമിയുടെ വേറെ എന്തൊക്കെ ആംഗിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവള് ഓരോ സമയം ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇപ്പോഴും മാറ്റി പറയുന്നു. ആദ്യം ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു അയാളായിട്ട് ബന്ധമില്ല എന്ന്. ഇപ്പൊ പറഞ്ഞു എൻഗേജ്മെന്റ് സമയത്താണ് സംസാരിച്ചത്, എൻഗേജ്മെന്റിന് ശേഷമാണ്. ഓരോന്ന് പുതിയ കാര്യങ്ങൾ ഓരോ സമയം പറയാം. ഞാൻ പറഞ്ഞില്ലേ ഈ സമയം അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സംസാരിക്കാനുള്ള ലൈസൻസ് ഇല്ല. ഒരു അപ്പുറത്തെ ഒരാളത്തെ ഹായ് എന്ന് പറഞ്ഞ ഉടനെ പ്രശ്നമാണ്. ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങിയ പിന്നെ എന്തോന്ന്, ഞാൻ പുറത്തൊന്നുമില്ലെങ്കിൽ പഠിക്കുന്ന ഒരു കൊച്ചല്ലേ എനിക്ക്. അതുകൊണ്ട് എന്ത് തോന്നിയാസാവുന്നാണോ? ഞാൻ കൂടുതലായിട്ടൊന്ന് മാമി കാണിച്ചോണ്ടിരിക്കുന്ന ഒരു തോന്നിയാസല്ലേ? ഞാൻ എന്താ തോന്നിയാസം കാണിച്ചത്? ചേട്ടാ എന്റെ കാര്യം പറയും. ഞാൻ എന്താ ഞാൻ കുറെ പറഞ്ഞ ലോ പോയിന്റ് അടക്കം നിങ്ങളെ ലോ പോയിന്റ് കേൾക്കാനല്ലോ ഞാൻ ഇങ്ങ വന്നത്. അനന്തിന്റെ അടുത്ത് ഞാൻ ലോ പോയിന്റ് കേൾക്കാനാണോ ഞാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഞാൻ ഇവിടെ വന്നത്? ഈ നട്ടുച്ച നേരത്ത് ഉള്ള വെയില നിങ്ങൾ വിളിച്ചു വരുത്തിയില്ലെങ്കിൽ നിങ്ങളെ ചോദിച്ചതിന് മറുപടി പറയും. നിങ്ങളെ ലോ പോയിന്റ് കേൾക്കാനാണോ? കേൾക്കണമല്ലോ. ലോ പോയിന്റ് കേൾക്കാൻ ഞാൻ എന്താ കാര്യം? നിങ്ങൾ അവിടെ കിടന്ന് നിങ്ങൾ ഞങ്ങളെ അതിർത്തിക്കാത്ത പാകിസ്ഥാനും ഇന്ത്യ ഓമൈഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഇന്നത്തെ ഞങ്ങളുടെ പ്രാങ്ക് അരങ്ങേറിയത് നമ്മുടെ തിരുവനന്തപുരത്തെ ലോ കോളേജിന് എതിർവശമുള്ള ലേ ലൂമിയർ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അടുത്ത മാസം 6-ാം തീയതി കല്യാണം നടക്കാൻ പോകുന്ന അനന്തവും കാർത്തികയും കൂടെ തമ്മിൽ ജോയിൻ്റ് ചെയ്ത്,
അമ്മാവിക്കും അമ്മാവിക്ക് അമ്മാവി അമ്മാവി എന്ന് പറയുന്നത് ഈ കല്യാണത്തിന് വേണ്ടി അങ്ങേറ്റം കിടന്ന് ഇവർക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതാണ്. അപ്പോൾ അമ്മാവി ഇതായിരുന്നെങ്കിൽ അമ്മാവിനും കൂടെ വന്നിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി എന്താവും? അടിച്ച് പിരുത്തേനെ. ശാരിക എന്നാണ് അമ്മാവിയുടെ പേര്. അതുപോലെ തന്നെ കുറച്ചും കൂടി അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ അനന്തു നല്ലൊരു അറിയപ്പെടുന്ന വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ വൈഭവം പോകുന്ന കാർത്തിക ഡോക്ടറാണ്. ശാരിക മാർക്കറ്റിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യം, നമ്മുടെ ഈ ലേ ലൂമിയൻ്റെ ഓണറായ നൌഫൽ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ അജു, ഇവിടുത്തെ നമ്മുടെ ഓളിനാളായ ദിനേശ്, സലാം, ഇവരുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള സഹകരണം കൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അവർക്കും നന്ദി പറയാം. അഡ്വക്കേറ്റ് എ ബി സി അറിഞ്ഞോണ്ടത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു. ഈ വലിയ ലോ പോയിന്റ് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഞാൻ കേട്ടിട്ടില്ല, 5 വർഷം പഠിച്ചിട്ടില്ല, 3 വർഷം കോടതിയിലും കണ്ടിട്ടില്ല. ഞാൻ ചേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ്, പക്ഷെ ചിന്തിച്ചാൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് അതാണ്. അല്ല, പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറയുന്നതൊക്കെ ലോ പോയിന്റ് ആണെന്ന് എങ്ങനെ തോന്നി? ലോ പോയിന്റ് ആണെന്ന് തോന്നിയില്ല, അങ്ങനെ അതിനെ കുറിച്ചൊന്നും ഇല്ല. ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിനെ കുറിച്ച് മോശമായിട്ട് ഒരാൾ പറഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണ ഈ അഡ്വക്കേറ്റുമാരെല്ലാം അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പിരിച്ചാൽ മതി എന്ന് പറയുന്നത്, കുറച്ച് പേരുണ്ടാവും കുറെ പേരെങ്കിലും അടുപ്പിച്ചാൽ മതി എന്ന് പറയുന്നത്. അതിനേക്കാൾ എനിക്ക് തോന്നിയത് പിന്നെ മാരേജിന് മുന്നേ തന്നെ അനന്തുവിനെ കുറിച്ചൊരു പിക്ചർ മനസ്സിലായി അതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. അമ്മാവിയും അമ്മാവനും ഞങ്ങളെ കല്യാണത്തിന് ഇത്ര മാത്രം ആത്മാർത്ഥത പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ അമ്മാവിക്ക് അമ്മാവൻ ഒരു പണി കൊടുക്കണം, പക്ഷെ അമ്മാവനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അദ്ദേഹം വന്നിരുന്ന് നോക്കണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. കാർത്തിക എങ്ങനെ ഉണ്ടായിരുന്നു മാമി? ശരിക്കും അടിപൊളിയായിരുന്നു. ശരിക്കും ആ ഒരു എന്നോടുള്ള സ്നേഹം ശരിക്കും റിയാക്ട് ചെയ്തു. അതെ അതെ അതെ. മാമിക്ക്, അതായത് കാർത്തികയുടെ മാമിക്ക്, നമ്മുടെ ശാരിയയ്ക്ക് കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. പ്രാങ്ക് ചെയ്ത് ചെയ്യാൻ ഉപയോഗിച്ച അവരാണെങ്കിലും സമ്മാനങ്ങൾ തരുന്ന കൗമുദി ടിവിയാണ്. ചെറിയൊരു സമ്മാനമാണ് കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.